രഹന ഫാത്തിമയുടെ മുൻ പങ്കാളിയാണ് മനോജ് കെ ശ്രീധർ. രഹന ഫാത്തിമയുമായി പിരിഞ്ഞ ശേഷം പുതിയ പങ്കാളിയായ അഞ്ജലിയോടൊപ്പമാണ് ഇയാൾ താമസിക്കുന്നത്. അതേസമയം പഞ്ചാബിലേക്ക് നടത്തിയ ഒരു യാത്രക്കിടയിൽ അവിടെ വച്ച് ഒരു ആക്സിഡൻറ്റിനെ ഇവർ അഭിമുഖീകരിക്കുകയും മനോജ് കെ ശ്രീധറിന് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. അവിടെയുള്ള ഒരു ആശുപത്രിയിലായിരുന്നു മനോജ് കെ ശ്രീധറിനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. മനോജ് കെ ശ്രീധറിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ സുരേഷ് ഗോപി സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ ടീമിൽപ്പെട്ട കുറേ ആൾക്കാർ തന്നെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപിക്ക് ഞങ്ങൾ പലതരം മെസ്സേജുകൾ അയച്ചെന്നും അതൊക്കെ സുരേഷ് ഗോപി കാണുന്നുണ്ടെന്നും അതേസമയം സുരേഷ് ഗോപി തങ്ങളെ സഹായിക്കാൻ ഒരുങ്ങുന്നില്ല എന്ന് പറഞ്ഞുമാണ് സുരേഷ് ഗോപിക്കെതിരെ ഇവർ രംഗത്തെത്തിയത്. അതേസമയം ഇപ്പോൾ അഞ്ജലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. തങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിതമായ ഇടപെടൽ കിട്ടി എന്നാണ് അഞ്ജലി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ട് ദിവസം മാത്രമേ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. സുരേഷ് ഗോപിയുടെ നന്മ മറ്റുള്ളവർക്ക് അംഗീകരിക്കാനാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അഞ്ജലി ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയിരിക്കുകയാണ്. ജീവൻ രക്ഷിച്ച് ഇവിടെ നാട്ടിലെത്തിച്ച ഓരോരുത്തർക്കുമായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. എന്നാലും അങ്ങനെയേ തുടങ്ങാൻ കഴിയൂ. മനുവിൻ്റെ അമ്മയുടെ മരണം മനുവിനെ വല്ലാതെ തളർത്തിയിരുന്നു. ഒരാൾ ഇല്ലാതാകുമ്പോഴാണല്ലോ അയാൾ എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. സിനിമയുടെ കുറച്ചധികം ഫണ്ട് ബ്ലോക്കായി ബംഗളൂരുവിലെ ഓഫീസിൽ കിടക്കുന്നു, എന്തു ചെയ്യുമെന്നറിയാതെ അവസ്ഥ വന്നപ്പോഴാണ് എങ്കിൽ പിന്നെ ആ ഓഫീസിൽ പോയി സംസാരിക്കാം, എന്താ തടസ്സമെന്നറിയാമെന്ന് കരുതുന്നത്. അവിടെ നേരിട്ട് ചെന്ന് ചോദിച്ചിട്ടും വ്യക്തമായ കാര്യം പറയാതിരുന്നപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ എന്ത് കാരണത്താലാണ് ഫണ്ട് തടസ്സപ്പെട്ടത് എന്നറിയാൻ കഴിഞ്ഞു. 3 മാസത്തിനകം അത് അവർ തീരുമാനിക്കുമെന്ന് വാക്കും പറഞ്ഞു. എന്നാൽ ഉള്ളുകളികൾ നടന്നത് ഞാൻ അറിഞ്ഞത് എൻ്റെ മനസ്സിൽ മാത്രം വയ്ക്കുന്നു, അത് പിന്നീടൊരു നാൾ വ്യക്തമാക്കാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലും വലിയ കാര്യങ്ങളാണ്. പഞ്ചാബിലെ ബട്ടിൻഡ എന്ന സ്ഥലത്ത് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന വഴി റോങ് സൈഡ് കയറി വന്ന ഒരു ട്രാക്ടറിലിടിച്ചാണ് ഞങ്ങളുടെ വണ്ടി മറിയുന്നതും വണ്ടിയെയും ഞങ്ങളെയും വലിച്ചുകൊണ്ട് കുറച്ചു ദൂരം ലോഡ് കയറ്റി ആ ട്രാക്ടർ പോകുകയും ചെയ്തത്. ഇത് കണ്ടവർ പറഞ്ഞതാണ് ഞാനും മനുവും അൺകോൺഷ്യസ് ആയിരുന്നു. അടുത്ത് നടന്നതൊക്കെ അത്ഭുതമാണ്. അപകടം നടന്നിടത്ത് ഒരു ഡോക്ടറുടെ വീട്. അയാൾ പെട്ടെന്ന് ആംബുലൻസിലേക്ക് വിളിക്കുന്നു. പുഷ്കറിൽ വെച്ച് അപ്രതീക്ഷിതമായി എൻ്റെ നാട്ടുകാരനായ പിള്ളേരെ കാണുന്നു. അവരുടെ വണ്ടി കേടായി. അവർ കൃത്യസമയത്ത് ഞങ്ങളെ വിളിക്കുന്നു. മറ്റാരോ വിവരം പറയുന്നു. അവർ ഞങ്ങളെ രക്ഷിക്കാൻ ഓടി വരുന്നു. ഹോസ്പിറ്റലിൽ അൺനോണായി എത്തുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരു മലയാളി നഴ്സ് പണം കെട്ടിവെക്കുന്നു. അഭി എന്ന കൂട്ടുകാരനെത്തുന്നു, ബ്ലഡ് തരുന്നു, അഡ്മിറ്റാകാൻ സഹായിക്കുന്നു, കൂടപ്പിറപ്പിനെ പോലെ നോക്കുന്നു. പിന്നീട് 5 ദിവസം വെന്റിലേറ്ററിലാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് കൂടി ക്രിട്ടിക്കൽ അവസ്ഥയിലെത്തി. അവിടെ മനുവിനെ നോക്കിയിരുന്ന ഡോക്ടർമാരിൽ ഒരാളായ പെൺകുട്ടി മഞ്ജോത് പറഞ്ഞത് ഈ അവസ്ഥയിലുള്ള ഒരാളും തിരിച്ചു വരുന്നത് കണ്ടിട്ടില്ല എന്നാണ്. അവളുടെ കരിയറിൽ തന്നെ ഇതാദ്യമാണ് എന്നാണ്. സ്വന്തം ചേട്ടനെയും ചേച്ചിയെയും പോലെ അവൾ ഞങ്ങളെ നോക്കി. ഗുർതരുൺ എന്ന നഴ്സിംഗ് സൂപ്രണ്ട് എൻ്റെ അമ്മയുടെ പോസ്റ്റൽ യൂണിയൻ NFPE വഴി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റൽ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. പൊന്നുപോലെ നോക്കി. മാത്രമല്ല എന്നും രാവിലെ ഭക്ഷണം കൊണ്ടുവന്ന് തന്ന് ഉടുപ്പും ഷീറ്റും എല്ലാം തന്നു നോക്കി. സ്വന്തമല്ലാത്ത പഞ്ചാബി സ്വന്തങ്ങൾ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ കാരണം വെന്റിലേറ്റർ, ICU ചാർജ്, ഈ വലിയ തുക ഇളവ് കിട്ടി. വ്യക്തിപരമായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നു പറഞ്ഞാണ് സുരേഷ് ഗോപിയെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അഞ്ജലി പരാമർശിച്ചിരിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധത എന്ന് പറയട്ടെ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അഞ്ജലി നീക്കം ചെയ്തിരിക്കുന്നു.